हेलो एवरीवन, यूएसएस പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട്, എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ആ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം കടക്കുന്നത്, 24 ഘടകങ്ങൾ ഏതെല്ലാം. സിമ്പിളായിട്ട് ചെറിയ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്യാം. 24 ഘടകങ്ങൾ എത്ര, 24 എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, 24 ഘടകങ്ങൾ എന്നാണ് പറഞ്ഞത്. അഥവാ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് 24 കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. 24 നമുക്കറിയാം, 1 × 24, 2 × 12 24 ആണ്, 3 × 8 24 ആണ്, 4 × 6 24 ആണ്, 5 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല, 6 × 4. ഓക്കെ, അപ്പോൾ 24 ഘടകങ്ങളാക്കിയാൽ 1 × 24 പറ്റും, 2 × 12, 3 × 8, 4 × 6. അപ്പോൾ നമുക്ക് 24 ഘടകങ്ങൾ കിട്ടിയത് 1, 24, 2, 12, 3, 8, 4, 6 എന്നിവയാണ്. അപ്പോൾ ആകെ എത്ര ഘടകങ്ങളായി? 1, 2, 3, 4, 5, 6, 7, 8 8 ഘടകങ്ങളായി. 24 എത്ര ഘടകങ്ങളുണ്ട്? 8 ഘടകങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 72 ഘടകങ്ങൾ എത്ര ഉണ്ടായിരിക്കും? 72 എത്ര ഘടകങ്ങളുണ്ടായിരിക്കും? അപ്പോൾ നമുക്ക് 72 ഇച്ചിരി വലിയ സംഖ്യയാണ്. ഇതുപോലെ 1 × 72, 2 × 36, 4, 3 × 6, അങ്ങനെ താഴെ താഴെ നമുക്ക് എഴുതി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഏതൊരു സംഖ്യയും കിട്ടിയാലും അതിനെ അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കി മാറ്റുന്നു. പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യുക. പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. എങ്ങനെ നമുക്ക് നോക്കാം. 72 ഘടകങ്ങൾ എത്ര എന്നതാണ് ചോദ്യം. 72 72 എത്ര ഘടകങ്ങളുണ്ടായിരിക്കും? നമുക്കറിയാം അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 എക്സെട്ര ഇങ്ങനെ വരുന്ന സംഖ്യകളാണ്. അഥവാ ആ 2 ആണെങ്കിൽ ഒന്നും ആ സംഖ്യയും മാത്രമേ അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നും ആ സംഖ്യയും 1, 2, 3, 5, 7, 11, 13 അങ്ങനെ പോകുന്ന സംഖ്യകൾ, അവയ്ക്കൊക്കെ ഒന്നും ആ സംഖ്യയും മാത്രമേ 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം സംഖ്യകൾ ഉപയോഗിച്ച് 72 നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം നോക്കാം. 72 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 36 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 18 എന്ന് കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 9. 9 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3. അപ്പോൾ നമുക്ക് വരുന്നത് 2 × 2 × 2 1, 2, 3 × 3 × 3 എന്ന് കിട്ടും. അഥവാ 2 × 2 × 2 2 എത്ര തവണ? 3 തവണ. ഇപ്പോൾ 2 × 3 × 3 × 2 എന്ന് കിട്ടും. 3 സ്ക്വയർ, 2³ × 3 സ്ക്വയർ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ടേംസിൻ്റെ കൃത്യങ്കങ്ങളെ അഥവാ പവേഴ്സിനെ മാത്രം എടുക്കുക. ഇവിടെ പവർ 3 ആണ്, 3 × 2 ആണ്. അപ്പോൾ പവറിലൂടെ 1 കൂട്ടുന്നു, 3 × 1 കൂട്ടിയാൽ 4 × 3 × 2 ആണ്. ആ 2 1 കൂട്ടുക, 3. അപ്പോൾ 4 × 3 = 12. എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? 12 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തത് 72 അഭാജ്യ സംഖ്യകളോ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 72 ഡിവൈഡ് ചെയ്ത് 36, 36 2 ഡിവൈഡ് ചെയ്ത് 18, 18 2 ഡിവൈഡ് ചെയ്ത് 9, 9 × 3 ഡിവൈഡ് ചെയ്ത് 3 എന്ന് കിട്ടും. അപ്പോൾ 2, 2, 2 3 എണ്ണം. അപ്പോൾ 2 × 2 × 2 × 3 × 3 2 × 2 × 2 3 times ആണ്. അപ്പോൾ 2 raised to 3 × 3 × 3 2 സാണ്. അപ്പോൾ 3 raised to 2. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 × 3 പവർ എടുക്കുന്നു. 2 പവർ 3 ആണ്, അതിലൂടെ 1 ആഡ് ചെയ്യുക, 4. 3 പവർ 2 ആണ്, അതിലൂടെ 1 ആഡ് ചെയ്യുന്നു, 3. എന്നിട്ട് ഈ 4 ഉം 3 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12. ആകെ 12 ഫാക്ടേഴ്സ് അഥവാ 12 ഘടകങ്ങൾ ഉണ്ടായിരിക്കും.
ഓക്കെ. എന്നാൽ ഇനി നമുക്ക് കുറച്ച് വലിയ ഒരു ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 6:5 ഇൻറ്റു 10:4 ഇൻറ്റു 14:2 എന്ന സംഖ്യയിൽ, സംഖ്യയുടെ ഘടകങ്ങളിൽ രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃത്യംഗം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 6:5 ഇൻറ്റു 10:4 ഇൻറ്റു 14:2 എന്ന സംഖ്യയിലെ രണ്ടിൻ്റെ കൃത്യംഗം, ഏറ്റവും വലിയ കൃത്യംഗം എത്രയായിരിക്കും? ഇതിൻ്റെ ഫാക്ടറൈസേഷൻ നടത്തിയാൽ രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃത്യംഗം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. നമുക്ക് ആദ്യം 6 അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റാം. എങ്ങനെ? 3:2 എന്നെഴുതാം. അപ്പോൾ 3:2 ഇൻറ്റു 10:4 5:2 14 7:2 എന്നെഴുതാം. അഥവാ 3:2, 3 2 അഭാജ്യ സംഖ്യയാണ്, 5 2 അഭാജ്യ സംഖ്യയാണ്, 7 2 അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പേഴ്സാണ്. ഇനി 3:5 എന്ന് പറഞ്ഞാൽ ഈ പവർ 3 5 ബാധകമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 3:5 × 2:5 എന്നെഴുതാം. ഇൻറ്റു 5 × 2:4 5:4 × 2:4 എന്നെഴുതാം. ഇൻറ്റു 7 × 2:2 7:2 × 2 എന്നെഴുതാം. അപ്പോൾ 3:5 × 2:5 2:4 2:2 അത് ഒരിടത്ത് എഴുതിയാൽ 3:5 × 2:4 2:2 ഇനി 5:4 × 7:2 ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചോദ്യം രണ്ടിൻ്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്, കൃത്യംഗം എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിൻ്റെ പവറുകൾ മാത്രം നോക്കാം. ഇത് നമുക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ 3:5 × 2:5 2:4 2:2 5 4 9 2 11 2:11 × 5 4 × 7:2 എന്ന് കിട്ടും. നമ്മുടെ ചോദ്യം രണ്ടിൻ്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്, കൃത്യംഗം എത്രയാണെന്നാണ്. എത്രയാ? 11. അപ്പോൾ ഇതിൻ്റെ ആൻസർ 11. രണ്ടിൻ്റെ ഏറ്റവും വലിയ പവർ 11. ഓക്കെ, യെസ്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. 6:4 5:1 6:4 × 5:1 ഈ സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. 6:4 × 5:1 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? നമ്മൾ ചെയ്യുന്നത് 6 അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുന്നു. എങ്ങനെ ആക്കി മാറ്റാം? 2 × 3. അപ്പോൾ 2 × 3 4 × 5:1 എന്നെഴുതാം. ഈ 4 2 3 ബാധകമാണ് ആണല്ലോ. അപ്പോൾ 2:4 × 3:4 × 5:1. അടുത്ത സ്റ്റെപ്പ് എന്താ? എല്ലാ സംഖ്യയുടെയും പവറുകൾ നോക്കുക, അതിനോടുകൂടി 1 അല്ലേ. 2 പവർ 4 നാലിലൂടെ 1 കൂട്ടിയാൽ 5 × 3 പവർ 4 നാലിലൂടെ 1 കൂട്ടിയാൽ 5 × 5 5:1 5 പവർ 1 ഒന്നിലൂടെ 2 കൂട്ടുക, അപ്പോൾ എത്ര? 1 കൂട്ടുക, ഒന്നിലൂടെ 1 കൂടി കൂട്ടിയാൽ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം 25 25 2 ഗുണിച്ചാൽ 50. 50 ഫാക്ടേഴ്സ്, 50 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. 50 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. 6² × 2:4 × 3:1 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും?
ആറ് റേസ് ടു രണ്ട്, രണ്ട് റേസ് ടു നാല്, മൂന്ന് റേസ് ഒന്ന്, ആറ് സ്ക്വയർ ഇൻറ്റു രണ്ട് റേസ് ടു നാല് ഇൻറ്റു മൂന്ന് റേസ് ടു ഒന്ന്, ഈ സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ചോദ്യം. ഇതിൽ മൂന്നും രണ്ടും അഭാജ്യ സംഖ്യയാണ്, പക്ഷേ ആറ് അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ ആറിനെ അഭാജ്യ സംഖ്യയുടെ ഘടകങ്ങളാക്കി മാറ്റണം. എങ്ങനെ മാറ്റാം? ആറിനെ നമുക്ക് രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം. അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് സ്ക്വയർ ഇൻറ്റു രണ്ട് റേസ് ടു നാല് ഇൻറ്റു മൂന്ന് റേസ് ടു ഒന്ന്, രണ്ട് റേസ് ടു നാല് മൂന്ന് റേസ് ടു ഒന്ന്, ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ട് ഇൻറ്റു മൂന്ന് റേസ് ടു രണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രണ്ടിനും ബാധകമാണ്, മൂന്നിനും ബാധകമാണ്. അപ്പോൾ രണ്ട് റേസ് ടു രണ്ട് ഇൻറ്റു മൂന്ന് റേസ് ടു രണ്ട് ഇൻറ്റു രണ്ട് റേസ് ടു നാല് ഇൻറ്റു മൂന്ന് റേസ് ടു ഒന്ന്. ഓക്കെ, ഒന്നും കൂടി ശരിയാക്കാനുണ്ട്, ചെറുതാക്കാനുണ്ട്. രണ്ട് രണ്ട് തവണ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ, രണ്ട് റേസ് ടു രണ്ടും ഉണ്ട്, രണ്ട് റേസ് ടു നാലും ഉണ്ട്. അത് കൂട്ടി നമ്മൾ രണ്ട് റേസ് ടു ആറ് എന്ന് നമുക്ക് എഴുതാം. രണ്ടും നാലും ആറ്, ഇവിടെ രണ്ടെണ്ണം ഇവിടെ നാലെണ്ണവും. അപ്പോൾ രണ്ടും നാലും ആറ്, രണ്ട് റേസ് ടു ആറ് ഇൻറ്റു മൂന്ന് റേസ് ടു രണ്ട്, മൂന്ന് റേസ് ടു രണ്ടും പിന്നെ ഒരു മൂന്ന് റേസ് ടു ഒന്നും, എത്ര വരും? മൂന്ന് റേസ് ടു മൂന്ന് ആണല്ലോ. മൂന്ന് റേസ് ടു രണ്ടും മൂന്ന് റേസ് ടു ഒന്നും കൂടി വന്നാൽ മൂന്ന് റേസ് ടു മൂന്ന്. അപ്പോൾ രണ്ടിൻ്റെ പവർ ആറും മൂന്നിൻ്റെ പവർ മൂന്നും. അപ്പോൾ രണ്ടിൻ്റെ പവർ ആറാണ്, ആറിലൂടെ ഒന്ന് കൂട്ടുന്നു, ഏഴ് ഇൻറ്റു മൂന്നിൻ്റെ പവർ മൂന്നാണ്, അതിലൂടെ ഒന്ന് കൂട്ടുന്നു, പവറായ മൂന്നിലൂടെ ഒന്ന് കൂട്ടുന്നു, നാല് സമം ഇരുപത്തിയെട്ട്. എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ഇരുപത്തിയെട്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഇരുപത്തെട്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം, മറ്റൊരു ചോദ്യം നോക്കാം. ആയിരത്തി ഇരുപത്തിനാലിന് ആയിരത്തി ഇരുപത്തിനാലിന് പതിനൊന്ന് ഘടകങ്ങൾ ഉണ്ട്. പതിനൊന്ന് ഘടകങ്ങൾ ഉണ്ട് എങ്കിൽ ആയിരത്തി ഇരുപത്തിനാല് ഘാതം രണ്ടിന്, അതവൻ്റെ വർഗത്തിന് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? ആയിരത്തി ഇരുപത്തിനാലിന് പതിനൊന്ന് ഘടകങ്ങളുണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആയിരത്തി ഇരുപത്തിനാലിന് സ്ക്വയറിന് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് ചോദ്യം. നമുക്കറിയാം ആയിരത്തി ഇരുപത്തിനാലിന് ഫാക്ടറൈസ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെ? ആയിരത്തി ഇരുപത്തിനാല് രണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച്, ഒന്ന് രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടും. രണ്ട് ഇരണ്ട് നാല് ആയി രണ്ട് പത്ത്, ആറ് രണ്ട് പന്ത്രണ്ട് ആണല്ലോ. അങ്ങനെ ചെയ്ത് ചെയ്ത് പോതു കഴിഞ്ഞാൽ ആയിരത്തി ഇരുപത്തി നാലിന് നമുക്ക് രണ്ട് റേസ് ടു പത്ത് എന്ന് എഴുതാം. സംശയമുണ്ടോ? എന്തെങ്കിലും പണി പോയി നോക്കാം. വീണ്ടും രണ്ട് കൊണ്ട് എത്ര? ഒന്ന് ഈ രണ്ട് നാല് വൺ ട്വൻറ്റി എയ്റ്റ്. വീണ്ടും രണ്ട് കൊണ്ട് ആറ് രണ്ട് പന്ത്രണ്ട്, നാല് രണ്ട് എട്ട്. രണ്ട് കൊണ്ട് മുപ്പത്തി രണ്ട്, രണ്ട് പതിനാറ്, രണ്ട് എട്ട്, രണ്ട് നാല്, രണ്ട് രണ്ട്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. രണ്ട് റേസ് ടു പത്ത് എന്ന് കിട്ടും. അപ്പോൾ രണ്ട് റേസ് ടു പത്ത് എന്ന് കിട്ടി. ഇതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത്. പത്ത് ഇരുപത്തിനാല്, ആയിരത്തി ഇരുപത്തിനാലിൻ്റെ സ്ക്വയറാണ് കാണേണ്ടത്. നമുക്കറിയാം ആയിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ രണ്ട് റേസ് ടു പത്താണ്. അപ്പോൾ രണ്ട് റേസ് ടു പത്ത് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? രണ്ട് റേസ് ടു പത്ത് ഇൻറ്റു പത്ത്, പത്ത് ഇൻറ്റു രണ്ട് അല്ലേ? കാരണം നമ്മൾ നേരത്തെ കൃത്യംഗം എന്ന അദ്ദേഹത്തിൽ പഠിച്ചിട്ടുണ്ട്, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൃത്യംഗ നിയമങ്ങൾ എന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ എന്നാണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് റേസ് ടു പത്ത് റേസ് ടു രണ്ടാണെങ്കിൽ ഇതിന് നമുക്ക് രണ്ട് റേസ് ടു പത്ത് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം. അപ്പോൾ രണ്ട് റേസ് ടു ഇരുപത് എന്ന് കിട്ടും. ഇവിടെ രണ്ടിൻ്റെ പവർ എത്രയാണ്? ഇരുപതാണ്. അതിലൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ രണ്ട് റേസ് ടു ഇരുപത്തി ഒന്ന് എന്ന ആൻസർ കിട്ടും. അഥവാ
ആയിരത്തി 24 ന് 21 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ് ഘടകങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. വീഡിയോ നന്നായി റിപ്പീറ്റ് ചെയ്ത് കാണുക, നന്നായി നോട്ട്ബുക്കിലേക്കെല്ലാം പകർത്തി പരമാവധി തവണ പ്രാക്ടീസ് ചെയ്ത് എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്ത് സ്പീഡപ്പാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.